പ്രൈസ് ദ ലോർഡ്. കേരള സ്റ്റേറ്റ് പി വൈ പിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മെഗാ ബൈബിൾ ക്വിസ് 2019 ഒരു പുസ്തക പ്രകാശനം കൂടെ ഈ സമയത്ത് നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ഇൻട്രൊഡക്ഷൻ പറയുവാൻ വേണ്ടി ആ ബുക്ക് ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് കർത്താവിൻ്റെ ദാസൻ കേരള സ്റ്റേറ്റ് പി വൈ പിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ സന്തോഷ് എം പീറ്ററിനെ അതെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ എഴുത്തുപുര ഡൽഹി ചാപ്റ്റർ പ്രസിഡന്റ് ഐ പി സി ഡൽഹി സ്റ്റേറ്റ് പബ്ലിക്കേഷൻ ബോർഡ് ചെയർമാനുമായിരിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹീതനും അഭിഷക്തനുമായിരിക്കുന്ന പാസ്റ്റർ പി പി ബ്ലസൻ അദ്ദേഹത്തെ ഓർത്ത് കർത്താവിൽ സ്തുതിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ ക്രൈസ്തവ കൈരളിക്ക് അഭിമാനമായി തീരുകയും ഒട്ടനവധി നോവലുകൾ എഴുതുവാനും കർത്താവ് തനിക്ക് കൃപ ചെയ്തു. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് കലവറയിലെ കൽപാത്രങ്ങൾ എന്നുള്ള നോവൽ. ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയുടെ ജനറൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ വിൽസൺ ജോസഫ് അവരുകൾ കലവറയിലെ കൽപാത്രങ്ങൾ എന്നുള്ള നോവൽ ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നതായിരിക്കും. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനായ പാസ്റ്റർ പി ബി ബ്ലസ്സനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൈസ്തവ ലോകത്തിന് അനേക സംഭാവനകൾ നൽകിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസനാണ്. പ്രത്യേകാല എഴുത്തുപുര ക്രൈസ്തവ എഴുത്തുപുരയുടെ ഡൽഹി ചാപ്റ്റർ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ടവൻ, ഏറ്റവും അവസാനമായി കലവറയിലെ കൽപാത്രങ്ങൾ എന്ന ഒരു ക്രൈസ്തവ നോവൽ ലോകത്തിന് ദൈവമക്കൾക്ക് സംഭാവന ചെയ്തത് വാസ്തവത്തിൽ വളരെ അനുഗ്രഹമാണ് എന്ന് ഞാൻ പൂർണ്ണമായി കരുതുന്നു. ഇത് ലഭിക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹത്തിനും ദൈവനാമമഹത്വത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സകല വിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും സ്വർഗത്തിലെ ദൈവം പ്രിയർത്ഥദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബാഖൂർ മെഗാ ബൈബിൾ ക്വിസിൻ്റെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിൻ്റെ പേര് റാപ്പിഡ് ഫയർ റൗണ്ട്. റാപ്പിഡ് ഫയർ എന്ന പേരിൽ ഉള്ളതുപോലെ തന്നെ ഒരു തോക്കിൽ നിന്ന് വെടി ഉതിർക്കുന്നത് പോലെ വളരെ വേഗത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ ആക്യുറസി മാത്രമല്ല അത് അവർ കണ്ടെത്തുവാനുള്ള ആൻസർ കണ്ടെത്തുവാനുള്ള സ്പീഡിനെയും കൂടെ നോക്കുന്നതാണ്, അതിനെ കൂടെ അളക്കുന്നതാണ് ഈ റൗണ്ട്. ഓരോ കണ്ടസ്റ്റൻസിനോടും ഒരു മിനിറ്റ് അവർക്ക് സമയം കൊടുത്തിട്ട് പ്രത്യേക വിഷയം അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക വിഷയത്തിൽ നിന്ന് അവരോട് 10 ചോദ്യങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ 10 പൂർത്തീകരിക്കണമെന്നില്ല. 10 ചോദ്യങ്ങൾ പൂർത്തീകരിച്ചാൽ ശരിയായി എല്ലാത്തിനും ശരിയായ ഉത്തരം പറഞ്ഞാൽ ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതായിരിക്കും 10 പോയിൻ്റ്. അല്ലാത്ത പക്ഷം ശരിയായി പറഞ്ഞ എത്ര ഉത്തരങ്ങളുണ്ടോ ഒരു മിനിറ്റിനകത്ത് അതിന് ഓരോന്നിനും 5 പോയിൻ്റ് വീതം ലഭിക്കുന്നതാണ്. തെറ്റായ പോയിൻറ്റിന് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതല്ല. ഓരോ കണ്ടസ്റ്റൻസിനും അവരവരുടെ ടോപ്പിക്സ് നേരത്തെ അവർ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ഇതിൽ നിന്നാണ് ആൻസർ ചെയ്യേണ്ടത് എന്ന് ഓർപ്പിക്കുന്നു. ആദ്യത്തെ ചോദ്യം സിന്ധു കോശിയോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക് സ്ഥലം എന്നതാണ്. അതിനെ ആസ്പദമാക്കിയുള്ള 10 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച ശേഷം യേശു പോയത് എവിടെ? ഗനസരേത്ത്. റോങ് ആൻസർ. മറിയയുടെ മകനെന്നും തച്ചനെന്നും യേശുവിനെ വിളിച്ചത് എവിടെ? കഫർനഹൂം. തെറ്റ് ആൻസർ. അഹാബിനെ അടക്കം ചെയ്ത ഏത് പട്ടണത്തിൽ? ശമരിയ. ശരി. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഹീനത വന്ന രണ്ട് ദേശങ്ങളുടെ പേര്? നഫ്താലി സെബൂലുൻ ദേശം. ശരി. നാബോത്തിന്റെ മുന്തിരത്തോളം ഏത് സ്ഥലത്തായിരുന്നു? എവിടുത്തെ രാജാവായിരുന്നു? ബാബേൽ. ലെഗ്യോൻ ബാധിച്ചവനെ യേശു വിടുവിച്ചത് എവിടെ വെച്ച്? ഗദരദേശം. ശരി. 4 പേർ ചുമന്നുകൊണ്ടുവന്ന പക്ഷവാദ രോഗിയെ യേശു സൗഖ്യമാക്കിയത് എവിടെ? കഫർനഹൂം. ശരി. വലിയതും സഫലതുമായ വാതിൽ പൗലോസിനെ തുറന്നു കിട്ടിയത് എവിടെ?
ത്രോവാസ്. തെറ്റ്. ദേവാലയത്തിന് യോഗ്യത ഇല്ലാത്ത എന്തിനോട്? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട്. ശരി ഉത്തരം. 10 ചോദ്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സിസ്റ്റർ സിന്ധു കോശി ശരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് 6 ചോദ്യങ്ങൾ, 6 മറുപടികൾ ശരിയാണ്. 4 തെറ്റിച്ചു. അങ്ങനെ സിസ്റ്റർ സിന്ധുവിന് ലഭിക്കുന്നു 6x5=30. അടുത്ത ചോദ്യം സിസ്റ്റർ സുബിയോടാണ്. തിരുവഴുത്തുകൾ എന്ന വിഷയത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തിരുവഴുത്തുകളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾ ഏത് പുസ്തകമെന്നും ഏത് അധ്യായമെന്നും മാത്രം ഉത്തരം നൽകിയാൽ മതിയാകും. ഒന്നുകിൽ സംഭവമായിരിക്കാം, അല്ലെങ്കിൽ വാക്യത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം ചെയ്യുന്നത്. അത് ഏത് പുസ്തകം ഏത് അധ്യായം എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, അതിൻ്റെ വാക്യം പറയണമെന്നില്ല. ഓക്കെ, ചോദ്യം ആരംഭിക്കുന്നു. യേശുവിൻ്റെ ക്രൂശീകരണം മർക്കോസ് സുവിശേഷത്തിൽ എവിടെ? മർക്കോസ് 14. റോങ് ആൻസർ. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു. യെശയ്യാവ് 43. പ്രിയതം എന്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട്. യെശയ്യാവ് 5. ശരി ആൻസർ. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 2 രാജാക്കന്മാർ 2. ശരി ഉത്തരം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, ഈ ഉദ്ധരണി എവിടെ നിന്ന്? യെശയ്യാവ് 60. ശരി ഉത്തരം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? 1 കൊരിന്ത്യർ 15. ശരി. സ്നേഹത്തിന്റെ അധ്യായം അറിയപ്പെടുന്നത് ഏത്? 1 കൊരിന്ത്യർ 13. ശരി. വിതയ്ക്കുന്നതിന്റെ ഉപമ മർക്കോസ് 4. ശരി. എന്റെ കൃപ നിനക്ക് മതി. 2 കൊരിന്ത്യർ 12. ശരി. ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാകുന്നു, ഈ ഉദ്ധരണി എവിടെ നിന്ന്? 2 കൊരിന്ത്യർ 5. 10 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സിസ്റ്റർ സുബി നേടിയിരിക്കുന്ന പോയിന്റ് അറിയാൻ കഴിയും. സമയം അവസാനിച്ചതിന് മുമ്പേ സിസ്റ്റർ സുബി 10 ചോദ്യങ്ങളും പൂർത്തീകരിച്ചു. എന്നാൽ എല്ലാം ശരിയല്ലാത്തത് കൊണ്ട് ആ ബോണസ് പോയിന്റ് ലഭിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സിസ്റ്റർ സുബി ശരിയായി പറഞ്ഞത് 8 മറുപടികളാണ്, 8 ഉത്തരങ്ങൾ ശരിയാണ്. സിസ്റ്റർ സുബിക്ക് ലഭിക്കുന്നു 40 പോയിന്റ്. റാപ്പിഡ് ഫയറിൻ്റെ അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബ്രദർ സ്റ്റീവിനോടാണ്. സ്റ്റീവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് നെയിം ഓർ പേഴ്സൺ എന്നുള്ളതാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വൈഫ് ഓഫ് ഹെറഡ്സ് ബ്രദർ ഫിലിപ്പ്? ഹെറോദിയാസ്. ദാറ്റ്സ് റൈറ്റ്. ടു ഹൂം ഡിഡ് ദി റിസറക്റ്റഡ് ക്രൈസ്റ്റ് അപ്പിയർ ഫസ്റ്റ്? മേരി മാഗ്ദലിന്. ദാറ്റ്സ് റൈറ്റ്. ഹൂ അപ്പിയേർഡ് ആൻഡ് ടോക്ക് ടു ജീസസ് ഓൺ ദി ഹൈ മൗണ്ടൻ? Moses and Elijah. That's right. Father of Zedekiah who hit prophet Micaiah? Pass. Who became the king after Hazael? Ben-Hadad. That's right. Which Judahite king was killed by his own servants? Joash. That's right. Who transforms himself into an angel of light? Satan. That's right. The father of Maher-Shalal Hash-Baz? Isaiah. That's right. Father of Isaiah the prophet? Amos. That's right. Elisha's servant's name? Gehazi. That's right answer. 10 ചോദ്യങ്ങൾക്കും സ്റ്റീവ് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ സമയം അവസാനിക്കുന്നതിന് മുമ്പേ. അതിൽ ഒരു ആൻസർ തെറ്റായിപ്പോയി, അതുകൊണ്ട് ബോണസ് പോയിന്റ് ലഭിക്കുന്നില്ല. എന്നാൽ 9 ശരിയായ ഉത്തരങ്ങൾ ഉള്ളതുകൊണ്ട് സ്റ്റീവിന് ലഭിക്കുന്നു 45 പോയിന്റ്. അടുത്തത് സിസ്റ്റർ റെനിയോടുള്ള ചോദ്യങ്ങളാണ്. സിസ്റ്റർ റെനി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്പർ ഓർ ടൈം, സമയം അല്ലെങ്കിൽ അസംഖ്യ എന്നുള്ളതാണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഹൗ മെനി വിമൻ വെന്റ് ടു ജീസസ് ടൂംബ് ടു അനോയിന്റ് ഹിസ് ബോഡി? 3 വിമൻ. ദാറ്റ്സ് റൈറ്റ്. ഹൗ മെനി ഡെവിൾസ് ഡിഡ് ജീസസ് ഡ്രൈവ് ഔട്ട് ഓഫ് മേരി മാഗ്ദലിൻ? 7 ഡെമൻസ്. ദാറ്റ്സ് റൈറ്റ്. ഹൗ മെനി ഇയേഴ്സ് ഡിഡ് ജെഹോഷഫാത്ത് റെയിൻ ഇൻ ജെറൂസലം? 51 years. That's wrong answer. How many chapters are there in the first epistle to the Corinthians? 16 chapters. That's the right answer. How many did an angel kill in the Assyrian camp in one night? 185,000. That's the right answer. How many years was Joash hidden in the house of God? 6 years. That's right. How old was Joash when he began his reign? 8 years. That's the wrong answer. In how many places did the seed fall in the parable of the seeds? Please repeat. In how many places did the seeds fall in the parable of the sower or seeds?
four places. That's right. How many times did the cock crow when Peter had denied Jesus? Three times? Twice. That's right. How many wings each did have a seraph have? Six wings. That's right. And you have answered 10 questions and you have not got all of them right. Ellam seriyayittilla etra seri rendu thettukal ee 10 chodyathinarthu parnittunde baaki ettum seriyaya answers aanu adukonde sister reniki lebichirikkunu 40 points. Adutha chodyam sister sujithayodana sujitha thiranjedikkunna vishayam vastu allengil sthapanam ennulladana. അതിനെ ആസ്പദമാക്കിയുള്ള 10 ചോദ്യങ്ങൾ ഇതാ. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നരകത്തിൽ ചാകാത്തതെന്ത്? നരകത്തിൽ ചാകാത്തതെന്ത്? പുഴു. ശരി ഉത്തരം. ശിരച്ഛേദം ചെയ്യപ്പെട്ട സ്നാഫക യോഹന്നാന്റെ തല വെച്ചത് എവിടെ? തളികയിൽ. ശരി. മരണത്തിന്റെ വിഷമുള്ളെന്ത്? പാപം. ശരി. മഹാപുരോഹിതനായ ഹിൽക്കിയാവിൻ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയത് എവിടെ? ആലയത്തിൽ. ശരി. ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് എവിടെ ഇരിക്കുന്നതായിട്ടാണ് യെശയ്യാവ് കണ്ടത്? കർത്താവ് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ. ശരി. കന്യയ്ക്ക് ജനിക്കുന്ന മകനായി ഇമ്മാനുവൽ ഭക്ഷിക്കുന്നത് എന്ത്? തൈരും തേനും. ശരി. പുഷ്ടി കൊണ്ട് തകർന്നു പോകുന്നത് എന്ത്? മുഖം. ശരി. ഓഫീരിൽ എന്തിനു പോകേണ്ടതിനാണ് യഹോശഫാത്ത് തർശീഷ് കപ്പലുകളെ ഉണ്ടാക്കിയത്? പൊന്ന്. ശരി. അഹസ്യാവ് എവിടെ നിന്നും വീണാണ് ദീനം പിടിച്ചത്? മാളിക മുറിയിൽ. ശരി. പ്രവാചക ശിഷ്യന്റെ വിധവയുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്ത്? ക്ലിയർ ആയില്ല. പ്രവാചക ശിഷ്യന്റെ വിധവയുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്ത്? സോറി, കേട്ടില്ല. പ്രവാചക ശിഷ്യന്റെ വിധവയുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്ത്? ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, തെറ്റായ ഉത്തരം. സിസ്റ്റർ സുജിത 10 ആൻസർ ചെയ്തു, എന്നാൽ ഏറ്റവും അവസാനത്തെ മാത്രം തെറ്റിപ്പോയി. അതുകൊണ്ട് സിസ്റ്റർ സുജിതയ്ക്ക് ലഭിക്കുന്നു 45 points. അങ്ങനെ റാപ്പിഡ് ഫയർ എന്ന റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ റൗണ്ടിൽ നമ്മുടെ പാർട്ടിസിപ്പൻസ് നേടിയ പോയിന്റ് നിലവാരം നമുക്ക് അറിയാവുന്നതാണ്. റാപ്പിഡ് ഫയർ റൗണ്ട് അവസാനിക്കുമ്പോൾ സിന്ധു കോശിക്ക് 30 points ലഭിച്ചിരിക്കുന്നു. സുബി ദിലീപ് 40 points, സ്റ്റീവ് മത്തായി 45 points, പ്രനി മാത്യു 40 points, സുജിത പി ജി 45 points. അങ്ങനെ 3 rounds കടക്കുമ്പോൾ ടോട്ടൽ പോയിൻറ്റ്സ് സിന്ധു കോശി 50 points, സുബി ദിലീപ് 65 points, സ്റ്റീവ് മത്തായ് 55 points, റെനി മാത്യു 50 points, സുജിത പി ജി 55 points. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. നെക്ക് ആൻഡ് നെക്ക്, ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് നെക്ക് ആൻഡ് നെക്ക്. വളരെ ആവേശകരമായ അവസാനത്തിലേക്ക്, അവസാനമായില്ല എങ്കിലും അവസാന ഭാഗങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ബാഖൂർ മെഗാ ബൈബിൾ ക്വിസിൻ്റെ ശേഷിച്ച 2 rounds കൂടെ മാത്രമേ ഇനിയുള്ളൂ. അതിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ പസിൽ റൗണ്ടും അതിന് മുമ്പുള്ള റൗണ്ടും എന്തിനാണെന്ന് കണ്ടസ്റ്റൻസിന് മനസ്സിലായോ? എന്തിനാണ് ഈ പസിൽ റൗണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് റാപ്പിഡ് ഫയർ റൗണ്ട്? എന്താണ് നിങ്ങളുടെ മെഷർ ചെയ്തത്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്താണ് സ്പീഡ്? ഫാസ്റ്റ്, നിങ്ങൾ എത്രമാത്രം ഫാസ്റ്റായിട്ട് ഒരു ആൻസർ പറയുന്നു എന്നുള്ളതാണ് ഇവിടെ, അതാണ് ഇവിടെ അളക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആർക്കെങ്കിലും അറിയാമോ ബാഖൂർ എന്ന പേര് ഇതിന് വരാൻ കാരണമെന്ന്? ആരെങ്കിലും അന്വേഷിച്ചോ? പാർട്ടിസിപ്പൻസ് അല്ലാത്ത നിങ്ങളുടെ മാന്യ സദസ്സിന് അറിയാമോ ബാഖൂർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്തിന് ഈ ബാഖൂർ മെഗാ ബൈബിൾ ക്വിസ്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. കണ്ടസ്റ്റൻസിനും അറിയില്ല, ഓഡിയൻസിനും അറിയില്ല. ബാഖൂർ എന്ന വാക്കിൻ്റെ അർത്ഥം, ഇതൊരു ഹെബ്രായ പദമാണ്. ഈ വാക്കിൻ്റെ അർത്ഥം യങ് പീപ്പിൾ എന്നുള്ളതാണ്, യുവജനങ്ങൾ. PYPA പെന്റക്കോസ്റ്റൽ യങ് പീപ്പിൾസ് അസോസിയേഷൻ്റെ നടത്തുന്ന ബൈബിൾ ക്വിസ് ആയതുകൊണ്ടാണ് ഈ പേര് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. തുടർന്ന് നടക്കുന്ന പസിൽ റൗണ്ടിൽ ഒരു ഉത്തരത്തിലേക്ക്, ഒരു മറുപടിയിലേക്ക് എത്താൻ, ഒരു ആൻസറിലേക്ക് എത്താൻ 4 clues ഞങ്ങൾ നൽകും. ക്വിസ് മാസ്റ്റേഴ്സ് അത് വായിക്കുകയല്ലായിരിക്കും, കാരണം മലയാളവും ഇംഗ്ലീഷും ഇവിടെ ഇടകലർന്ന് ആളുകൾ ഇരിക്കുന്നത് കൊണ്ട്, പാർട്ടിസിപ്പൻസ് ഉള്ളതുകൊണ്ട് എല്ലാ ക്ലൂസും, എല്ലാ പസിൽ ക്ലൂസും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ വരും. ഈ റൗണ്ട് മുതൽ ബസർ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ബസറാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആർക്കും വ്യക്തിപരമായ ചോദ്യങ്ങൾ ഇല്ല എന്നുള്ളത് പാർട്ടിസിപ്പൻസ് ഓർത്തിരിക്കുക. ഒരു പസിൽ ക്ലൂ, ആദ്യത്തെ ക്ലൂ
മോണിറ്ററിൽ കാണിക്കും. അതിന് ആർക്കു വേണേലും ബസറമർത്താം. ആദ്യം ബസറമർത്തുന്ന ആൾക്ക് മറുപടി പറയാനുള്ള അവസരമുണ്ട്. ആ മറുപടി ശരിയാണെങ്കിൽ, ഒന്നാമത്തെ ക്ലൂവിൽ തന്നെ ആൻസർ കിട്ടിയെങ്കിൽ 40 പോയിൻ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്ലൂവിലാണ് ശരിയായ ഉത്തരം ആരെങ്കിലും പറയുന്നത്, ആദ്യമായി പറയുന്നതെങ്കിൽ 30 പോയിൻ്റ്. മൂന്നാമത്തെ ക്ലൂവിന് ശേഷമാണ് നിങ്ങളുടെ ശരിയായ ഉത്തരം കിട്ടുന്നതെങ്കിൽ 20 പോയിൻ്റ്. നാലാമത്തെ ക്ലൂവിന് ശേഷമാണെങ്കിൽ 10 പോയിൻ്റ്. എന്നാൽ ഇതിനിടയിൽ ആരെങ്കിലും ഏതെങ്കിലും കണ്ടസ്റ്റൻ്റ് ബസർ അമർത്തിയിട്ട് തെറ്റായ ആൻസർ പറയുകയോ ആൻസർ നൽകാതിരിക്കുകയോ ചെയ്താൽ, ബസർ അമർത്തിയതിന് ശേഷം ആൻസർ പറയുകയോ ചെയ്യാതെ, അല്ലെങ്കിൽ തെറ്റിച്ചുള്ള ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് 10 പോയിൻ്റ് നഷ്ടമാകുമെന്നുള്ളതും കൂടെ ഓർത്തിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. മനസ്സിലായി എന്ന് കരുതട്ടെ. അങ്ങനെ പസിൽ റൗണ്ടിൽ ഞങ്ങൾ 3 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, ഓരോരുത്തർക്കല്ല എന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. പസിൽ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ക്ലൂ നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ സ്ക്രീനിൽ ലഭിക്കുന്നു. ഒരു വീട്ടിൽ രണ്ട് പേർ പാർത്തിരുന്നു. പിന്നീട് മൂന്നാമത്തെയും നാലാമത്തെയും അംഗങ്ങൾ ആ വീട്ടിൽ വന്നു. മൂന്നാമത്തെ വ്യക്തി വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് നാലാമത്തെ വ്യക്തി വന്നത്. ആ 4 പേരിൽ കുറഞ്ഞത് 2 പേർ സ്ത്രീകളുണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവ് ഉണ്ടായിരുന്നു. ഏതാണ് ഈ സംഭവം? നിങ്ങൾക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അടുത്ത ക്ലൂവിലേക്ക് പോവുകയാണ്. ഓക്കെ, രണ്ടാമത്തെ ക്ലൂവിൽ ആൻസർ നൽകിയിരിക്കുന്നത് സിസ്റ്റർ സുജിതയാണ്. അത് ശലോമോൻ്റെ അടുത്ത് ആ 2 സ്ത്രീകൾ ആ പരാതിയായിട്ട് വന്ന കുഞ്ഞ് മരിച്ചുപോയ ആ സംഭവം. വളരെ ശരിയായ ഉത്തരമാണ് സിസ്റ്റർ സുജിത നൽകിയിരിക്കുന്നത്. 30 പോയിൻ്റാണ് ഈ റൗണ്ടിൽ സുജിത കരസ്ഥമാക്കിയിരിക്കുന്നത്. ഞാൻ ഈ എല്ലാ ക്ലൂകളും ഒരു കൂടെ കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ക്ലൂ ഇതായിരുന്നു, ഒരു വീട്ടിൽ 2 പേർ പാർത്തിരുന്നു. പിന്നീട് മൂന്നാമത്തെയും നാലാമത്തെയും അംഗങ്ങൾ ആ വീട്ടിൽ വന്നു. മൂന്നാമത്തെ വ്യക്തി വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് നാലാമത്തെ വ്യക്തി വന്നത്. ആ 4 പേരിൽ കുറഞ്ഞത് 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്ലൂ ഇതായിരുന്നു, നാലാമത്തെ വ്യക്തി വന്ന രാത്രിയിൽ തന്നെ മരണപ്പെട്ടു. കൊലപാതകമല്ലായിരുന്നെങ്കിലും അത് സ്വാഭാവിക മരണം ആയിരുന്നില്ല. ഇനിയും ഞങ്ങൾ നൽകുവാൻ ആഗ്രഹിച്ച അടുത്ത 2 ക്ലൂഡ് പറയാൻ ആഗ്രഹിക്കുന്നു. മരണം സംഭവിച്ചത് രാത്രിയിലാണെങ്കിലും മരണ വിവരം പുറത്താകുന്നത് പിറ്റേന്ന് രാവിലെ മാത്രമായിരുന്നു. മരണത്തിന് കാരണമായ വ്യക്തി ആ വീട്ടിലുള്ളവരിൽ ഒരാൾ ആയിരുന്നു. നാലാമത്തെ ക്ലൂ ഇതായിരുന്നു, ഈ സംഭവത്തിലെ ക്രമക്കേടിൻ്റെ പരാതി ഉന്നത തലം വരെ എത്തുകയും പിന്നീട് ഉന്നത അധികാരിയിൽ നിന്ന് ഉചിതമായ നീതി ലഭിക്കുകയും ചെയ്ത ഈ സംഭവം ശലോമോൻ രാജാവിൻ്റെ ഭരണകാലത്ത് നടന്നതാണ്. ഈ പസിൽ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയിരിക്കുന്ന സിസ്റ്റർ സുജിതയാണ് രണ്ടാമത്തെ ക്ലൂവിലാണ് നൽകിയത്. 30 പോയിൻ്റ് കരസ്ഥമാക്കുകയും നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഈ പസിൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നാം കടക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ ക്ലൂ ഇത് അതുങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ. രാജകുമാരൻ പുസ്തകത്തിൽ കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേരുമായി സാമ്യമുള്ള ഒരു ജനതയുടെ പേരുമുണ്ട്. എൻ്റെ അപ്പൻ നശിപ്പിച്ച് കളഞ്ഞതിനെ ഞാൻ വീണ്ടും പണിതു. ഞാൻ ആരാന്ന് ഉള്ളതാണ് ചോദ്യം. നിങ്ങൾ പറയാൻ കഴിയാത്തതുകൊണ്ട് അടുത്ത ക്ലൂവിലേക്ക് ഞങ്ങൾ കടക്കുന്നു. സ്റ്റീവാണ് ബിസർച്ച് ചെയ്തിരിക്കുന്നത്, അമർത്തിയിരിക്കുന്നത്. സ്റ്റീവിന് ഇതിൻ്റെ ഉത്തരം പറയാം. മനശ്ശെ. സ്റ്റീവ് പറഞ്ഞ ഉത്തരം മനശ്ശെ എന്നാണ്. എന്തുകൊണ്ടാണ് സ്റ്റീവ് മനശ്ശയിലേക്ക് വരാൻ കാര്യം? ഹെസക്കിയാ ഈസ് ദ ഫാദർ ഓഫ് ഐ മീൻ മനശ്ശേസ് ഫാദർ ഈസ് ഹെസക്കിയാ ആൻഡ് ഹെസക്കിയാ വോക്ക്ഡ് ഇൻ ദ വേസ് ഓഫ് ഗോഡ് ബട്ട് മനശ്ശെ destroyed all the things and brought back the idols to Israel and he filled Jerusalem with innocent blood. So okay, Steve paranja uttaram valare seriyana. ee choyathinu uttaram manase ennulladana. 30 point labichirikkunu. Randamathe clue ilana answer cheyathathu. adu thodarnulla clue odu njan orikkal odu vaikkan aagrahikkunu. തൻ്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും ലക്ഷണം പറയുന്നവരെ നിയമിക്കുകയും ചെയ്ത അതിദുഷ്ടനായ രാജാവാണ് ഞാൻ. യഹൂദയെ ഏറ്റവും കൂടുതൽ ഭരിച്ച രാജാവാണ്. പതിവിനെ വിപരീതമായി എന്നെയും എൻ്റെ മകനെയും ഉസയുടെ തോട്ടത്തിലാണ് അടക്കം ചെയ്തിരുന്നത്. ഉത്തരം
മനശ്ശെ. ഫസ്റ്റ് റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നാം കടന്നു വരികയാണ്. അവസാനത്തെ ചോദ്യത്തിലെ ആദ്യത്തെ ക്ലൂ ഇതാ സ്ക്രീനിൽ. നമ്മുടെ പാഠ്യഭാഗത്തിൽ 4 അധ്യായങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്ഥലമാണിത്. 2 പുസ്തകത്തിൽ 2 പ്രാവശ്യം വീതം വേഷപ്രശസ്തനായ ഒരു വ്യക്തിയുടെ അകാല മൃത്യു നടന്ന സ്ഥലമാണിത്. ഓക്കെ, സുബിയാണ് ബസർ അമർത്തിയിരിക്കുന്നത്. സുബിക്ക് ഉത്തരം പറയാം. ശമരിയ. ഉത്തരം തെറ്റാണ്. അടുത്ത ക്ലൂയിലേക്ക് പോകുന്നു. ഒരിക്കൽ 3 രാജാക്കന്മാർ തോളോട് തോൾ ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യുകയും അതിലൊരാൾ പിന്നീട് മരിക്കുകയും ചെയ്ത സ്ഥലമാണ്. ഏകദേശം ഇതുപോലെ തന്നെ ചില വർഷങ്ങൾക്ക് ശേഷം നടന്ന മറ്റൊരു യുദ്ധത്തിൽ രാജാക്കന്മാർ ആരും മരിച്ചില്ലതാനും. നിങ്ങൾ ഉത്തരം പറയാത്തതുകൊണ്ട് അടുത്ത ക്ലൂവിലേക്ക് പോകുന്നു. 3rd ക്ലൂ ഓൺ ദ സ്ക്രീനിൽ. ഇസ്രായേലിലെ ഒരു രാജാവിനെ അഭിഷേകം ചെയ്തത് ഇവിടെയാണ്. മേൽപ്പറഞ്ഞ രാജാക്കന്മാരിൽ ഒരാളുടെ കുടുംബത്തെ വധിക്കുമെന്ന് തന്നോടുള്ള പ്രവചനം ഉണ്ടായിരുന്നതുകൊണ്ട് ദുഷ്ടയായ രാജ്ഞിയെ വധിച്ചുകൊണ്ടാണ് ഈ പരമ്പര ആരംഭിച്ചത്. ഈ ക്ലൂവിൽ സ്റ്റീവ് ആണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റീവിന് ഉത്തരം പറയാം. വാലി ഓഫ് സോൾട്ട്, ഉപ്പ് താഴ്വര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഉത്തരം പറയാൻ ഇടയായിത്തീർന്നത്? മോവാബ് രാജാവിനെതിരായിട്ട് അഹാബും യോശാഫാത്തും ഏദോം രാജാവും ഒരുമിച്ച് യുദ്ധത്തിന് പോയി അവിടെ. പിന്നെ ഈ വിക്കറ്റ് ക്വീൻ എന്ന് പറഞ്ഞേക്കുന്ന ഇസബേലാണ്, ഇസ്രായേൽ കിങ് എന്ന് പറഞ്ഞ യെഹൂ ആണ്. അതുകൊണ്ടാണ്. ഓക്കെ, ഉത്തരം തെറ്റാണ്. അടുത്ത ക്ലൂ, ഈ പട്ടണത്തെ പിടിച്ചടക്കുവാനായി 400 പ്രവാചകന്മാരെ ക്ഷണിച്ചു വരുത്തിയ ഇസ്രായേൽ രാജാവ് 401-ാമത്തെ പ്രവാചകനെ ഞെരുക്കത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും കൊടുത്ത് കാരാഗ്രഹത്തിലാക്കി. സിസ്റ്റർ റെനിയാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. 4th ക്ലൂവിന് രാമോത് ഗിലയാദ്. ഉത്തരം രാമോത് ഗിലയാദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഉത്തരം പറഞ്ഞത്? ഏത് ക്ലൂവിലാണ്, എന്തുകൊണ്ടാണ് ഉത്തരത്തിലേക്ക് ലീഡ് കിട്ടിയത്? From the last clue. Okay. Like 400 prophets had prophesied that they would conquer it, but then only one prophet had said that it will not happen. No points, but who is that prophet? Micaiah. Okay. Sister Rani paranja uttaram seriyana. 10 point ലഭിച്ചിരിക്കുന്നു. അവസാനത്തെ ക്ലൂവിലാണ് ഉത്തരം പറഞ്ഞത്. ഈ ഫസ്റ്റ് റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുമ്പോൾ അല്പസമയത്തിനുള്ളിൽ അവർക്ക് ലഭിച്ച സ്കോറ് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്. ഫസ്റ്റ് റൗണ്ട് അവസാനിച്ചിരിക്കുമ്പോൾ സിന്ധു കോശി 0 പോയിന്റ്സ്, സുബി ദിലീപ് -10 പോയിന്റ്സ്, സ്റ്റീവ് മത്തായി 20 പോയിന്റ്സ്, റെനി മാത്യു 10 പോയിന്റ്സ്, സുജിത പി ജി 30 പോയിന്റ്സ്. നാല് റൗണ്ട് കഴിഞ്ഞപ്പോൾ സിന്ധു കോശി 50 പോയിന്റ്സ്, സുബീർ ദിലീപ് 55 പോയിന്റ്സ്, സ്റ്റീവ് മത്തായി 75 പോയിന്റ്സ്, റെനി മാത്യു 60 പോയിന്റ്സ്, സുജിത പി ജി 85 പോയിന്റ്സ്. നല്ലൊരു കൈയടി കൊടുത്ത് വരെ പ്രോത്സാഹിപ്പിച്ചാട്ടെ.